കാപ്പി എങ്ങനെ ഉണ്ടായിരുന്നാ? ഏയ് സൂപ്പർ കാപ്പി കേട്ടാ, അടിപൊളി പൊറോട്ട. പക്ഷെ ഒരു സൂപ്പ് കൂടി ആവാമായിരുന്നു. ഉള്ള പൈസക്ക് രണ്ട് പൊറോട്ട വാങ്ങി ചെയ്യുന്നത് അങ്ങോട്ട് പോകുമ്പോ കോന്നു കിടക്കൂലെന്ന് പറഞ്ഞാണ് അത് വാങ്ങി ചെയ്യുന്നത്. ഈ സൂപ്പ് അകപ്പാടെ ഇനി എന്റെ ലംബ് വരും. സൂപ്പേ പോവും. നീ പെട്ടെന്ന് വരുമല്ലോ. അവിടെ എന്തിനാ അത്യാവശ്യം? എനിക്ക് പശുവിന് പാല് കറക്കാൻ പോണോന്ന്. അമ്മ, ഈ പശുവിന് പാല് കറക്കണം എന്തിനാ? ഒരു സുഖം. നീ എന്റെ തൊഴിലിനെ കുറിച്ച് മാത്രം നീ ഒരുപാട് ആക്ഷേപിക്കേട്ടാ. ഏയ്, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എല്ലാരും പറയണ ഇങ്ങനെ കറക്കാൻ പോണവന്മാർക്കൊക്കെ ഒരു പ്രത്യേക സുഖം ഉണ്ടെന്ന്. നോക്കണ്ട, പെട്രോൾ തീർന്നു. ഏയ്, ഇത് വലിയ സേഫായി പോയല്ലേ. അങ്ങനെ ഇറങ്ങി. അണ്ണാ, ഉത്സാഹിച്ച പമ്പ് പോലെ തള്ള. നീ എന്താ പറയണത്? ഞാൻ ഇങ്ങനെ ഇരുന്ന് കറന്ന് കറന്ന് എന്റെ രണ്ട് മുട്ടിന്റെ മങ്ക്രോണി അന്തരണ പുതിയ ഭാഷ മങ്ക്രോണി. ഞാൻ ഇത് കേട്ടിട്ടില്ല. നമ്മളെ കറവക്കാരന്മാരെ ഇടയിലുള്ള ഒരു കോട് ഭാഷ. ഇതൊരു കൂറ ഭാഷയാണ്. ഞങ്ങള് ഇവിടെ വണ്ടി തന്നെ തലവേദന കേസായി. ഇവിടെ ഒരിടം പമ്പുള്ള ലക്ഷണം അല്ലടേ. നീ അവിടെ എവിടെയെങ്കിലും ഒതുക്കിവേ. യാമന കണി കണ്ടാ കേട്ടാ. നീ കണിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലേ. പെട്രോൾ അടിച്ചിടാത്ത എന്റെ വണ്ടിയില്. ഞാൻ വിചാരിച്ചാ കിടക്കണം. ഇത് യാത് കാട്ടിനകത്തടേ. എന്നാ നിങ്ങൾ ഇങ്ങനെ ആഞ്ഞൂഞ്ഞ് തള്ളാതെ ഒന്ന് ഉത്സാഹിച്ച് തള്ളിയണ. അണ്ണാ, നിങ്ങൾ തള്ളില്ലേ? ഒന്ന് വാങ്ങണ ഉത്സാഹിച്ച്. കേട്ടാണ്ടല്ലേ നിങ്ങൾ വിളിക്കണത്. ചുമ്മാ അല്ല പറയണത്. മൂന്ന് പറോട്ട തന്നാ മൂഞ്ചി. നീ ആ ചെറുക്കനെ വിളിച്ച് ചോര് ഉമ്മടെ എവിടെയെങ്കിലും പമ്പുണ്ടാവുന്നു. മക്കളേടാ, ഇവിടെ പമ്പുണ്ടോ? അടുത്തോടെങ്കിലും ഈ തേരേന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോ ഇനി കാര കൊണ്ടു തരും. മാമ, ഇനി മാമല്ല ലിഫ്റ്റ് അടിച്ചു പോയി പെട്ടെന്ന് വാങ്ങിക്കണത് നല്ലത്. അല്ലാതെ അങ്ങോട്ട് പോകുമ്പോ നല്ല തേരി. വരുമോ അങ്ങോട്ടും? അത് ഓ, ചില സമയങ്ങളിൽ ആളുകളൊക്കെ ഇങ്ങോട്ട് പോകും. എനിക്ക് പാല് ഇറക്കാൻ പോണോ? ചുമ്മാ ആരെയും അതാ ഒരു വണ്ടിയോ. അണ്ണാ, സുഹൃത്തെ ഒരു ചെറിയ ഹെൽപ്പ്. വണ്ടി പെട്രോൾ ചെയ്യുന്നു. പെട്രോൾ ചെയ്യുന്നാ? എനിക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് പറ്റാറുള്ളതാ. നിങ്ങളുടെ കാര്യം ചെയ്യ്. കാരണം വിചാരിക്കും കുപ്പിയല്ലോണ്ട. കുപ്പിയൊന്നും ഇല്ലണ്ണാ. അണ്ണം കൂടെ കയറിപ്പോണാ. ഞാൻ കേറി. നിങ്ങൾ പൈസ കണ്ടല്ലേ കയ്യില്? എന്റെ കയ്യിൽ 50 രൂപ ഉണ്ട്. എന്റെ 50 രൂപ ഉണ്ട്. പൈസ എങ്കിലും ഉണ്ടല്ലോ. ബാക്കി ഇനി വേറെ പൈസ ഒന്നുമില്ല. എന്റെ ഇല്ല. അത് കുറെ ദൂരെ പോണോ? ഞാൻ എവന്റെ ഒരു കൂട്ടുകാരനെ നോക്കി വേണമെന്ന് പറഞ്ഞാണ് വന്നത്. കഴിക്കുന്ന 50 രൂപ അടിച്ചാ മതി. 50 രൂപ 100 രൂപ അടിക്കാന്നില്ല പറഞ്ഞു. അവന്റെ 50 രൂപ തന്നെ എന്റെ കയ്യിലുള്ളു. അണ്ണാ, കുപ്പിയില്ലെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടിയിൽ അടിച്ചോണ്ട് പോവാം. നമുക്ക് അവിടെ പോയിട്ട് കുപ്പിയിൽ ഒഴിച്ച് വണ്ടിയിൽ ഒഴിച്ചാ പോലെ. ശരിയാണ്, ശരിയാണ്. അണ്ണാ, ഒരു 50 രൂപ കടി. ശരി. അതിന്റെ കാര്യൊന്നുമില്ല, കുഴപ്പമില്ല. ഇതൊക്കെ ഒരു മനുഷ്യത്വമല്ല. ഞാൻ സഹായിച്ചു അത്രേ ഉള്ളൂ. കേട്ടാ, സന്തോഷമായല്ലോ. കേട്ടാ, ശരി. അവന്റെ നല്ല മനസ്സ്. ഞാൻ പെട്രോൾ അടിക്കാൻ കുപ്പിയൊന്നും കിട്ടിയില്ല. ഞാൻ അങ്ങനെ സ്കൂട്ടറിലാണ് പെട്രോൾ അടിച്ചത്. ഓയ്, അവൻ നമ്മളെ സഹായിക്കാല്ലോ വന്നത്. നിങ്ങൾ അവനെ സഹായിച്ചു വിട്ടാ. ഇനി ഇതേ സന്ദർഭത്തിലായിരിക്കും. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യൂടെ? എനിക്ക് പാല് ഇറക്കാനും സമയമില്ല. നിങ്ങളെ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കറന്നോട്ടിരുന്നാ മതി. ഇല്ല, അവിടെ കിടക്കട്ടെ. അണ്ണാ, എത്ര ആലോചിച്ചിട്ടും പഴയ തെറികള് ഓർമ്മ വന്നു. പോട്ടാ, ഒരു അവസ്ഥ എല്ലാവർക്കും പറ്റൂടെ. പോട്ടെ. ഡേയ് ഡേയ്, അങ്ങോട്ട് തേരിയല്ലടാ. ഡേയ്, ഇതല്ലേ നേരത്തെ നിങ്ങൾ പറഞ്ഞു. ഡേയ് നില്ലടാ. ഡേയ്, ഞാൻ തള്ളിത്തരടാ. അങ്ങോട്ട് തേരിയല്ലേ.